ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ 33 ഉദ്യോഗസ്ഥരാണ് ഉഷ്ണതരംഗത്തിൽ മരിച്ചത്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായി 100-ലധികം പേരാണ് ഉഷ്ണതരംഗത്തിൽ മരിച്ചത്. സാഹചര്യം വിലയിരുത്തിയ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും നൽകാൻ നിർദ്ദേശിച്ചു. ഉഷ്ണതരംഗം നേരിടുന്ന മേഖലകളും റേമൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളും കേന്ദ്രം നേരിട്ട് നിരീക്ഷിക്കും. ഇതിനുള്ള ചുമതല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് യോഗത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ആശുപത്രികൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ അഗ്നിശമന സൗകര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഉഷ്ണതരംഗത്തിൽ എത്ര പേർ മരിച്ചു എന്ന കണക്ക് സംസ്ഥാനങ്ങൾ നൽകിയിട്ടില്ല. ഇന്നലെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ 33 പോളിംഗ് ഉദ്യോഗസ്ഥർ ഉഷ്ണതരംഗത്തെ തുടർന്ന് മരിച്ചെന്നാണ് റിപ്പോർട്ട്. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം 52.9 ഡിഗ്രി ചൂട് വരെ രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ഈ കണക്ക് ശരിയല്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കേ ഇന്ത്യയിൽ കാലവർഷമെത്തിയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നടപടികളും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം ചർച്ച ചെയ്തു. ദില്ലിയിൽ നിന്നും അഭിലാഷ് ജോൺ ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.